പിറ്റി തോമസിന് ജന്മനാടിൻ്റെ അന്ത്യാഞ്ജലി. വെല്ലൂരിൽ നിന്നും പുലർച്ചെ 4:30 കമ്പമേട്ടിൽ നിന്ന് വിലാപയാത്രയാണ് മൃതദേഹം ഇടുക്കി ഉപ്പുതോടിലെ വീട്ടിലെത്തിച്ചത്. കമ്പമേട്ടിൽ വെച്ച് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, DCC അധ്യക്ഷൻ CP മാത്യു, സംസ്ഥാന സർക്കാരിന് വേണ്ടി ജില്ലാ കളക്ടർ എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. ആയിരങ്ങളാണ് PT അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാത്തുനിന്നത്. ഇടുക്കി പാലാ ബിഷപ്പുമാരും PT അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. മൃതദേഹം അല്പസമയത്തിനകം ഇടുക്കി DCC ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കും. ഇതിനുശേഷമാകും കൊച്ചിയിലേക്ക് കൊണ്ടുപോവുക. വൈകിട്ട് 5:00 രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് MS അനീഷ് കുമാർ, കൊച്ചിയിലെ PT വസതിയിൽ നിന്നും ഡാനി പോൾ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ആദ്യം അനീഷിലേക്ക്. അനീഷ്, ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് കമ്പംമേട് ചെക്ക് പോസ്റ്റിൽ ഭൗതിക ശരീരം എത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ നിന്ന് വിലാപയാത്രയായി ഇടുക്കിയിലേക്ക് അടക്കം കൊണ്ടുവന്നു. പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ദീർഘകാലം PT പ്രവർത്തന മണ്ഡലമായിരുന്നു ഇടുക്കിയും ചുറ്റുപാടുള്ള പ്രദേശങ്ങളും. വികാര നിർഭരമായ രംഗങ്ങൾക്കാണോ സാക്ഷ്യം വഹിച്ചത്? തീർച്ചയായും രഞ്ജിത്ത്, ഏറെ നാൾ അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായിരിക്കെ കർമ്മനിരതനായിരുന്ന ഇടുക്കി DCC ഓഫീസിൽ രാജീവ് ഭവനിൽ അല്പസമയം മുമ്പാണ് പൊതുദർശനം പൂർത്തിയാക്കിയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള യാത്ര ഇപ്പോൾ തൊടുപുഴയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കർമ്മ പദങ്ങളിലൂടെ അദ്ദേഹം നടന്നു നീങ്ങിയ വഴികളിലൂടെയാണ് ഇപ്പോൾ അന്ത്യയാത്രയ്ക്കായി അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും മക്കളും അടക്കമുള്ള ആളുകൾ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാം അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. 4:30 അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഉപ്പുതോട്ടിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. ആ വീട്ടിൽ നിന്നാണ് അദ്ദേഹം ഇന്ദ്രപ്രസ്ഥത്തിലേക്കും അനന്തപുരിയിലേക്കുമൊക്കെയുള്ള വലിയ യാത്രകൾ തുടർന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിലാണ് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിരുന്നത്. ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായുള്ള 100 പ്രവർത്തകരാണ് അദ്ദേഹത്തെ ഒരു നോക്കു കാണുവാനായി അവിടേക്ക് എത്തിയത്. ഏതാണ്ട് 1 മണിക്കൂറോളം വീട്ടിൽ പൊതുദർശനത്തിന് അവസരം നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇടുക്കിയിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്തേക്ക് പോകുന്നത്. നമുക്കറിയാം, ഇനി പോകുന്ന വഴികളിലൊക്കെ ആളുകൾ പലയിടങ്ങളിലായി കാത്തു നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള ആളുകൾക്ക് ചെറിയ തോതിലുള്ള അവസരം നൽകിയാണും ഈ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എറണാകുളത്തേക്ക് എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ദീർഘനാൾ കർമ്മപദമായിരുന്നു തൊടുപുഴ അടക്കമുള്ള ഇടങ്ങൾ. തൊടുപുഴയിൽ അദ്ദേഹം MLA ആയിരുന്നു, ഇടുക്കി MP ആയും ഒക്കെ അദ്ദേഹം പ്രവർത്തന മേഖല, അദ്ദേഹത്തിൻ്റെ ഓഫീസ് അടക്കം പ്രവർത്തിച്ച സ്ഥലവും തൊടുപുഴയായിരുന്നു. നേരത്തെ അർദ്ധരാത്രിയോടുകൂടി ഇടുക്കിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തുമെന്നാണ് അറിയിച്ചതെങ്കിലും വിവിധ ഇടങ്ങളിൽ കൂടി സഞ്ചരിച്ച് വരേണ്ടതുകൊണ്ട് തന്നെ കൂടുതൽ സമയമെടുത്താണ് ഇടുക്കിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് പുലർച്ചെ ആയിരിക്കുന്നു ഇപ്പോൾ എറണാകുളം ജില്ലയിലെ പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ. നിശ്ചയിച്ച സമയത്തിൽ നിന്നും ഏതാനും മണിക്കൂറുകൾ കൂടി മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും കോൺഗ്രസിലെ നിരവധി മുതിർന്ന നേതാക്കളടക്കമുള്ള ആളുകളാണ് മൃതദേഹത്തെ അനുഗമിക്കുന്നത്. വലിയ ഒരു ജനക്കൂട്ടമാണ് എല്ലായിടത്തും തങ്ങളുടെ പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഇടുക്കിയിലേക്ക്, ചെറുതോണിയിലേക്ക് വിലാപയാത്ര എത്തുകയാണ്. രഞ്ജിത്ത്, ചെറുതോണിയിലേക്ക് വിലാപയാത്ര എത്തുന്നു. രാത്രി പാതിരാത്രി എത്തും. പക്ഷേ മൃതദേഹം എത്തിയപ്പോഴത്തേക്ക് ഏതാണ്ട് പിറ്റേ ദിവസം പുലർന്ന വെളുപ്പിന് ആ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. 4 മണിയോടുകൂടിയാണ് അവിടെ എത്തിയത്. അപ്പോഴും 10,000 ജനങ്ങൾ തങ്ങളുടെ പ്രിയ നേതാവിനെ ഒടുവിലായി ഒന്ന് കാണാൻ അവിടെ കാത്തു നിന്നിരുന്നു. നേരത്തെ അനീഷ് പറഞ്ഞതുപോലെ ദീർഘകാലം 10 PT പ്രവർത്തന മണ്ഡലമായിരുന്നു ഇടുക്കി. ഇടുക്കി വിട്ട് PT തൃക്കാക്കരയിൽ മത്സരിക്കാനിടയ സാഹചര്യമൊക്കെ നമുക്കറിയാം. രാഷ്ട്രീയ കേരളത്തിന് സുപരിചിതമാണ് ആ നാൾ വഴികളൊക്കെ. അനീഷൊപ്പം നേരത്തെ സഭയുമായി തെറ്റിയിരുന്നു. പ്രാർത്ഥനാ ചടങ്ങുകളൊന്നും വേണ്ട എന്ന് PT ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴും വൈദികരുടെ ഒക്കെ അടക്കം സാന്നിധ്യം അവിടെ കാണാം. പ്രാർത്ഥന ചൊല്ലുന്നതൊക്കെ നമുക്ക് കാണാം അവിടെ. തീർച്ചയായും രഞ്ജിത്ത്, അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ, അതായത് മതപരമായ ചടങ്ങുകൾ തനിക്ക് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് അന്തിമ കർമ്മങ്ങളോടനുബന്ധിച്ച് അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടായിരുന്നു എന്നാണ് പ്രവർത്തകരും ബന്ധുക്കളും ഒക്കെ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അതിനൊന്നും PT എതിരല്ലെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇടുക്കി രൂപതാധ്യക്ഷനടക്കമുള്ള ആളുകൾ, SC സഭയുടെ ബിഷപ്പ് അടക്കമുള്ള ആളുകൾ, അങ്ങനെ നിരവധി വൈദികർ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലെത്തിയിരുന്നു. അവിടെ അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 1 മാസം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ
അന്തരിച്ചത്. അന്ന് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നവംബർ 16 ആശുപത്രിയിൽ പ്രവേശിച്ച ശേഷം 2 ദിവസങ്ങളിൽ അദ്ദേഹം സഹോദരന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വരികയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് വളരെ ഏറെ മുമ്പ് തന്നെ, ഏതാണ്ട് 3-4 പതിറ്റാണ്ട് മുമ്പ് തന്നെ മരിച്ചിരുന്നു. അമ്മയും ഏറെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു. അതിനുശേഷം 2 സഹോദരങ്ങളോട് അദ്ദേഹം അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്നു. അവരുടെ കുടുംബങ്ങളിൽ വിശേഷ ദിവസങ്ങളിലും ക്രിസ്മസിനായാലും ഈസ്റ്റർ ആയാലും ഒക്കെ കൃത്യമായി പി ടി തോമസ് എത്തിയിരുന്നു എന്നും ആ കുടുംബാംഗങ്ങൾ പറയുന്നു. അത്തരമൊരു വൈകാരിക അടുപ്പമുള്ളതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ മാത്രമാണ് നടന്നത്. അതിന് ശേഷം ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇടുക്കിയുടെ ഹൃദയ ഭാഗത്തൂടെ ചെറുതോണി പട്ടണത്തിലൂടെയാണ് ഇപ്പോൾ ഈ വിലാപയാത്ര കടന്നു പോകുന്നത്. കാരണം പി ടി ഒരുപാട് നടന്നു നീങ്ങിയ വഴികളാണ്. ഔദ്യോഗികമായ കൃത്യങ്ങൾക്കായും പൊതുജന സേവനത്തിനായി മാറ്റിവെച്ച തന്റെ ജീവിതത്തിലുടനീളവും അദ്ദേഹത്തിന്റെ കർമ്മപഥത്തിൽ ഏറ്റവും പ്രധാന ഇടങ്ങളിലൂടെയാണ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും കടന്നു പോകുന്നത്. നമുക്കറിയാം ഇടുക്കി ജില്ലയിലെ അവികസിത മേഖലയെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ചെറുതോണിയിൽ നിന്നും കരിമ്പൻ കടന്നു വേണം ഉപ്പുതോട്ടിലെത്താൻ. അവിടെ നിന്നും ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരെയുള്ള പാറത്തോട് സ്കൂളിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം നടത്തിയത്. അവിടെ നിന്നും പിന്നീട് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ആദ്യ കോളേജ് പഠനകാലം, പിന്നീട് മഹാരാജാസ് കോളേജിലേക്കുള്ള കാലം. കാരണം ഇത്രയും ദൂരം അദ്ദേഹം നടന്നു തുടങ്ങിയത് ഈ ചെറു പട്ടണത്തിൽ അല്ലെങ്കിൽ ഈ ഉപ്പുതോടുന്ന സ്ഥലത്തു നിന്നുമാണ്. അത്തരമൊരു യാത്ര ഒരു അവസാന യാത്രയാണ്. ഇനി ഉപ്പുതോട്ടിൽ നിന്നും പുറപ്പെട്ട് ചെറുതോണി വഴി പൈനാവും കുളമാവും ഒന്നും താണ്ടി ഇറങ്ങാൻ, ചുരം ഇറങ്ങാൻ, ഹെയർപിൻ വളവുകൾ ഇറങ്ങാൻ പി ടി ഇല്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വസ്തുത. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഇടുക്കി വിട നൽകുകയാണ്. ഏറ്റവും അർഹമായ രീതിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായുള്ള 100 കണക്കിന് പ്രവർത്തകർ ഏതാണ്ട് മറയൂർ മുതൽ പീരുമേട് പെരുവന്താനം വരെ നീളുന്ന ജില്ല, മൂവാറ്റുപുഴ മുതൽ കുമളി വരെ നീളുന്ന ജില്ല, ആ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തെ കാണാൻ അന്തിമോപചാരം അർപ്പിക്കാൻ വിവിധ ഇടങ്ങളിലായി. അതുതന്നെയാണ് കാരണം രാത്രി ഇത്ര വൈകിയും നേരം വെളുക്കാറായിട്ടും അദ്ദേഹത്തെ കാത്തുനിന്ന് അന്തിമോപചാരം അർപ്പിക്കാൻ ഒരുപക്ഷേ രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയ വിടവാങ്ങലുകളിലൊന്നായി ഇത് മാറും. നമുക്കറിയാം പി ടി എ പോലെ ജനമനസ്സുകളിൽ സ്ഥാനം നേടിയ, മരണം പോലും അപ്രതീക്ഷിതമായിരുന്നു, ജനമനസ്സുകളിൽ സ്ഥാനം നേടിയ, നിലപാട് കൊണ്ട് വ്യത്യസ്തനായ, ഉറച്ച നിലപാടിൽ ആരെയും കൂസാതെ നിന്ന പാർട്ടിയുടെ അനിശ്ചയത്തിൽ നേതാവായിരുന്ന പി ടി എ സ്നേഹിക്കുന്ന 10,000-ക്കണക്കിന് ജനങ്ങളാണ് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. അവരുടെ ഇന്നലെ മുതൽ തന്നെ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അതുതന്നെയാണ്. കണ്ണീരോടെയല്ലാതെ പി ടി എ അവസാനമായി ആർക്കും ഒരു നോക്ക് കണ്ട് മടങ്ങാനാവില്ല. രാഷ്ട്രീയ നേതാക്കൾ പോലും പൊട്ടിക്കര ദൃശ്യങ്ങൾ നമുക്ക് കാണാമായിരുന്നു. കോൺഗ്രസിലെ പുതിയ തലമുറയിലെ നേതാക്കൾ പറയുന്ന കാര്യം പോലും പി ടി തങ്ങൾക്ക് മാർഗദർശിയായിരുന്നു പല കാര്യങ്ങളിലും എന്നാണ്. വ്യത്യസ്തമായ നിലപാടുകൊണ്ട്, പലരും തുറന്ന് പറയാൻ മടിക്കുന്ന നിലപാടുകൾ കൊണ്ട് വ്യത്യസ്തനായിരുന്നു പി ടി. ആ പി ടിക്കാണ് അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം ഇടുക്കി വിട നൽകുന്നത്. ഡാനി പോലുള്ളത് എറണാകുളത്താണ്. എറണാകുളത്തെ പി ടിയുടെ വീട്ടിൽ ഡാനിയുണ്ട്. ഡാനി, ഇന്നലെ മുതൽ തന്നെ വികാരനിർഭരമാണ് അവിടുത്തെ രംഗങ്ങൾ. നിരവധി പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പി ടിയുടെ വിടവാങ്ങൽ അപ്രതീക്ഷിതമായിരുന്നു. മറ്റു വിവരങ്ങൾ എന്താണ്? എത്ര മണിയോടെ അവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കൊച്ചിയിലെ മറ്റ് ചടങ്ങുകൾ ഇന്നെന്താണ്? രഞ്ജിത്ത്, നേരത്തെ നിശ്ചയിച്ചത് 6 മണിയോടുകൂടി പി ടിയുടെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ വസതിയായി ഇവിടെ പാലാരിവട്ടത്ത് വയലാശ്ശേരി റോഡിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ അതിൽ നിന്ന് സമയം വളരെ മാറിയിരിക്കും. സമയക്രമങ്ങളിൽ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും ഇടുക്കി ജില്ല വിട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായി തിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 9 മണിക്ക് ശേഷം മാത്രമേ ഇവിടേക്ക് എത്താൻ സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിവരങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ടെങ്കിൽ കൂടിയും രാവിലെ മുതൽ തന്നെ പി ടി എ വീട്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. കാരണം നേരത്തെ 6 മണി എന്ന് അറിയിച്ചു. പക്ഷേ പിന്നീട് കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം വിളിച്ച് ഇവിടെ എത്തി എന്നതെല്ലാം അന്വേഷിക്കുമ്പോഴും ഇവിടേക്ക് എത്താൻ വൈകും എന്ന് അറിയുന്നുണ്ടെങ്കിൽ കൂടിയും ഈ പരിസരത്തുള്ളവർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും ഇന്നലെ മുതൽ തന്നെ ഇവിടേക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും മറ്റ് സഹപ്രവർത്തകനും അടക്കം ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നായിരുന്നു പലരും തന്നെ സംസാരിച്ചിരുന്നത്. പലപ്പോഴും അത് പലരും അവിങ്ങിപ്പൊട്ടുന്ന ഒരു അവസ്ഥയിലൂടെയായിരുന്നു ഇന്നലത്തെ ഒരു സമയം കടന്നുപോയത്. ഇന്ന് വീണ്ടും
രാവിലെ മുതൽ തന്നെ, ഇന്നലെ പോകാതിരുന്നവർ ഇവിടെ തമ്പടിച്ചവർ പിന്നീട് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ വീണ്ടും ഇവിടേക്ക് എത്തിയവർ, അങ്ങനെ ഒത്തിരി പേർ ഇപ്പോഴും വീട്ടിൽ തന്നെയുണ്ട്. ഇന്ന് ഇവിടേക്ക് എത്തുന്ന ഭൗതിക ശരീരം ഇവിടെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലം ഇതിനു വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടെ പൊതുദർശനത്തിനുള്ള ഇവിടെ ഉള്ളൊരു ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു 9 മണിയോടുകൂടി എത്തുകയാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ സമയക്രമമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം 1 മണിക്കൂറായിരുന്നു ഇവിടെ നേരത്തെ നിശ്ചയിച്ചിരുന്നത്. അത് എപ്പോഴെത്തിയാലും ആ രീതിയിൽ തന്നെയാണ്, 1 മണിക്കൂർ എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം എറണാകുളം DCC ഓഫീസിലേക്കായിരിക്കും കൊണ്ടുപോകുക. അവിടെയാണ് മുതിർന്ന നേതാക്കളടക്കം ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് എത്തുക എന്ന് കരുതുന്നു. പിന്നീട് എറണാകുളം ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായിട്ട് കൊണ്ടുവരും. ഇവിടെ പൊതുജനങ്ങൾക്കടക്കം വലിയ രീതിയിലുള്ളൊരു സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ടൗൺ ഹാളിൽ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിലെ ഒരു സമയക്രമത്തിൻ്റെ മാറ്റങ്ങളനുസരിച്ച് അദ്ദേഹം എവിടെയാണ് PTA അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുമെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താനുണ്ട്. കാരണം ഈ സമയക്രമങ്ങൾ മാറിയതുകൊണ്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നീട് ഉച്ചയോടുകൂടി, അതായത് 1 മണിക്ക് ശേഷം കാക്കനാട് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. അതിൻ്റെ എല്ലാം ഒരു സമയക്രമത്തിൽ മാറ്റം വരാം. വൈകിട്ട് 5:00 കൂടിയാണ് രവിപുരം ശ്മശാനത്തിൽ സംസ്കാരം നിശ്ചയിച്ചിരുന്നത്. ഈ രീതിയിലായിരുന്നു നേരത്തെയുള്ള സമയക്രമം. പക്ഷേ ഇതിൻ്റെ ഒരു സമയക്രമത്തിൽ ഇങ്ങോട്ട് എത്തുന്ന രീതിയിൽ മാറ്റം വരാം. പക്ഷേ അതാത് സ്ഥലങ്ങളിൽ തീർച്ചയായും തന്നെ എത്തിക്കും. എല്ലാവർക്കും തന്നെ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് PTA ഒരു അവസാന യാത്ര എല്ലാവർക്കും അദ്ദേഹത്തെ കണ്ട് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ട് തന്നെയായിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തുന്നുണ്ട്. അവർ PTA ഓർമ്മകളിൽ തന്നെയാണ് ഇപ്പോഴും. ഏതായാലും 9 മണിയോടുകൂടി നിലവിൽ 9 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. രഞ്ജിത്ത്, 9 മണിയോടെയെങ്കിലും PTA വസതിയിൽ, കൊച്ചിയിലെ വസതിയിൽ ഭൗതികദേഹം എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ ആളുകൾ ഉള്ളത്. ഇന്നലെ മുതൽ നമുക്കറിയാം വലിയ പ്രവാഹമാണ്, PTA സ്നേഹിക്കുന്ന നിരവധി ആളുകളുടെ വലിയ പ്രവാഹമാണ് ഇങ്ങോട്ടേക്കുണ്ടാകുന്നത്. വികാരനിർഭരമായ രംഗങ്ങൾക്ക് അന്ത്യം അറിഞ്ഞത് മുതൽ ആ ഭവനം സാക്ഷ്യം വഹിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. PT തോമസ് എന്ന രാഷ്ട്രീയ അതിഗായന് വിട നൽകാൻ കൊച്ചി നഗരവും കൊച്ചിയും ഒരുങ്ങുകയാണ്. തൃക്കാക്കര മണ്ഡലത്തിൽ കഴിഞ്ഞ 6 വർഷമായി ജനപ്രതിനിധിയാണ് അദ്ദേഹം. ഇടുക്കി വിട്ട് തൃക്കാക്കരയിലെത്തിയപ്പോഴും കൊച്ചിയിലെത്തിയപ്പോഴും കൊച്ചിക്കാരനായി അവിടുത്തെ ജനങ്ങളുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന, മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന പ്രസന്ന മുഖവുമായി നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത PTA അവരും നെഞ്ചോട് ചേർക്കുകയായിരുന്നു. PTA എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ആ തരത്തിലുള്ള ഒരു സ്വീകരണം എപ്പോഴും PTAക്ക് ലഭിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയായിരുന്നു. അതാണ് PTAയിലെ രാഷ്ട്രീയക്കാരനെ വ്യത്യസ്തനാക്കിയതും.